ഇനി മുയലുകളെ വളർത്തി ജീവിത വിജയം സ്വന്തമാക്കിയ ഒരു കർഷകനെ പരിചയപ്പെടാം. കോഴിക്കോട് പോർങ്ങോട്ടൂരിലെ സൈനുദ്ദീൻ പ്രവാസ ജീവിതം മടുത്താണ് മുയലുകളെ വളർത്താൻ തുടങ്ങിയത്. ഇപ്പോൾ മുയൽ വളർത്തുന്നവർക്ക് ഇദ്ദേഹം പരിശീലനവും നൽകുന്നുണ്ട്. ഒരു കൗതുകം എന്നതിലപ്പുറം മുയൽ വളർത്തലിനെ ഗൗരവത്തോടെ സമീപിക്കുന്നവർ കേരളത്തിൽ കുറവാണ്. കൊടുവള്ളി പോറങ്ങോട്ടൂരിലുള്ള സൈനുദ്ദീൻ എന്ന ഈ മുൻ പ്രവാസി നാട്ടിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മുയൽ വളർത്തൽ ആരംഭിച്ചത്. വീടിന്റെ വശത്തുള്ള ഈ ചെറിയ സ്ഥലത്ത് ഇപ്പോൾ 200-ലധികം മുയലുകളുണ്ട്. വളർത്താൻ ആവശ്യമായ ഒരു യൂണിറ്റ് മുയൽ 14,200 രൂപയ്ക്കാണ് സൈനുദ്ദീൻ വിൽക്കുന്നത്. മുയലിനെ വാങ്ങുന്നവർക്ക് അതിനെ പരിചരിക്കാനുള്ള പരിശീലനവും സൈനുദ്ദീൻ തന്നെ നൽകും. ഇപ്പൊ ഒരു യൂണിറ്റിൽ 2.5 മീറ്റർ നീളം 1.20 വീതിയുള്ള ബെൽഡർ കമ്പിയുടെ 10 അറകളുള്ള ഒരു കൂട്. അതില് ആൺമുയലായിട്ട് 8 മാസം കഴിഞ്ഞ 2 മുയലും പെൺമുയല് 6 മാസം കഴിഞ്ഞ പിന്നെ 8 മുയലുകളും അതിലുണ്ടാവും. ആ 10 മുയലിൽ മുയലൊന്നിന് 2 പാത്രം വെച്ചിട്ട് 10 തീറ്റപാത്രവും 10 വെള്ളപാത്രവും 6 തരം വൈറ്റമിൻ ഫുഡ് സപ്ലിമെന്ററി ആയിട്ട് വരുന്ന മരുന്നുകൾ 20 കിലോ മിക്സ് ചെയ്ത തീറ്റയും കൂടിയാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്ന കർഷകർ ഫസ്റ്റിൽ ഇവിടെ വന്ന് പഠിക്കണം, പിന്നീട് ഇത് കണ്ട് ബോധ്യപ്പെട്ട് തുടങ്ങണമെന്ന് തീരുമാനിച്ചാൽ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്ത ശേഷം 4 മണിക്കൂർ മസ്റ്റായിട്ട് ഇവിടുത്തെ ക്ലാസ്സിൽ അവർ പങ്കെടുക്കണം. ആ ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നവർ മുയൽ ഫാം തുടങ്ങണ്ട എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. മുയലിന്റെ ഭക്ഷണത്തിനും പരിചരണത്തിനുമായി വളരെ കുറഞ്ഞ ചെലവേ ഉള്ളൂവെന്ന് സൈനുദ്ദീൻ പറയുന്നു. ഏത് രീതിയിലെടുത്താലും ഈ ചുരുങ്ങിയ തീറ്റ ചെലവ്, ഇന്നിപ്പോൾ കോയിനൊക്കെ വളർത്തുന്നവർ കോയി വളർന്ന് കിട്ടാത്തത് കൊണ്ടല്ല, A to Z വരെ മുഴുവൻ തീറ്റയും വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ട്. മുയലിനെ സംബന്ധിച്ച് 40% വാങ്ങിക്കൊടുക്കുന്ന തീറ്റ കൊടുക്കേണ്ടതുള്ളൂ. 60% ശരിക്കും ചപ്പും ചവറും പുല്ലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ നല്ല ലാഭത്തോടുകൂടെ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട്. കൗതുകത്തിന് വളർത്താനും ഇറച്ചി ആവശ്യത്തിനുമായി മുയലുകൾക്ക് വലിയ ഡിമാൻഡാണ് ഇപ്പോൾ വിപണിയിൽ. സൈനുദ്ദീനെ പോലെ കുറഞ്ഞ സ്ഥലത്ത് മുയലുകളെ വളർത്തിയാൽ പോലും വലിയ ലാഭമുണ്ടാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഗർഭകാലാവധി 1 മാസം മാത്രമേ ഉള്ളൂ എന്നാണ്. മറ്റുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, ഇതിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ 10-14 കുഞ്ഞുങ്ങൾ വരെ ഒരു പ്രസവത്തിനുണ്ടാവും. അപ്പോൾ 1 വർഷം കൊണ്ട് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മാംസമാണെങ്കിലും കൊളസ്ട്രോൾ ഇല്ലാത്ത, വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊളസ്ട്രോൾ ഉള്ള മാംസമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.